കോഴിക്കോട്ട് കനത്ത മഴ തുടരുകയാണ്. കടൽ പ്രക്ഷുബ്ധമാണ്. മലയോര മേഖലയായ കോടഞ്ചേരിയിൽ അതിശക്തമായ മഴ ഇപ്പോൾ പെയ്യുകയാണ്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, കോഴിക്കോട്ട് ജില്ലയിലെ പൊതുവെയുള്ള അവസ്ഥ എങ്ങനെയാണ്? ശക്തമായ കാറ്റടിക്കുന്നുണ്ടോ? ഈ കടൽ പ്രക്ഷുബ്ധമാണെന്ന് പറയുന്നു. ഈ ഇന്ന് ബീച്ചിലൊക്കെ ആളൊഴിഞ്ഞ അവസ്ഥയാണോ? എസ് കെ എൻ, ആദ്യം തന്നെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ബീച്ചിൽ ആളില്ല എന്നുള്ളതാണ് വസ്തുത. ദൃശ്യങ്ങളിൽ എസ് കെ എന്ന് കാണാവുന്നതാണ്. മറ്റൊരു കാര്യം, ഒരു ഭാഗത്ത് കടൽ പ്രക്ഷുബ്ധമാകുന്നു, കടലോര മേഖല ആശങ്കയിലാണ്. നമ്മുടെ ക്യാമറമാൻ പ്രജ്വൽ സുരേഷ് ഒന്ന് പാൻ ചെയ്താൽ കാണാം, കടൽ കലിതുള്ളി പെയ്ത് മഴയ്ക്കൊപ്പം കടൽ ഇങ്ങനെ ക്ഷുഭിതമായി തിരമാല അടിച്ച് കരയിലേക്ക് വരുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കടലോര താരും തന്നെ ഇല്ല എന്നുള്ളത് കാണാം. ഒരു മത്സ്യബന്ധന ബോട്ടോ അല്ലെങ്കിൽ വള്ളങ്ങളോ കൈവലക്കാരോ ആരും തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലോരത്ത് കടൽ തീരത്ത് ഇല്ല. കർശനമായ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്, മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളത്. ഇത് കടലിലെ അവസ്ഥയാണെങ്കിൽ നമ്മൾ മറ്റു മേഖലയിലേക്ക്, മലയോര മേഖലയിലേക്ക് പോയാൽ മലയോര മേഖലയിലും കനത്ത ജാഗ്രത നിർദ്ദേശമാണ്. കോടഞ്ചേരി പഞ്ചായത്ത് മലയോര മേഖലയാണ്, അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നു. ഏതാണ്ട് 40-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ തീരപ്രദേശത്ത് വരുന്ന പന്നിയങ്കരയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നു. 8 പേരെയാണ് ആദ്യഘട്ടത്തിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എസ് കെ എൻ, ഈ കടലോരത്തും അതുപോലെ തന്നെ മലയോര മേഖലയിലും ഒരുപോലെ കാറ്റുണ്ട് എന്നുള്ളതാണ്. ഈ കാറ്റ് വലിയ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം മഴ തുടർച്ചയായി പെയ്യുമ്പോൾ എല്ലാം തന്നെ ഇളകിക്കിടക്കുന്നു. ഇതിനിടയിൽ മരങ്ങൾ പൊട്ടിവീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രജ്വൽ സുരേഷ്, ഒന്നുകൂടി നമ്മൾ പാൻ ചെയ്താൽ നമുക്ക് ഈ ഒരു ഭീകരത മനസ്സിലാകും. ദൃശ്യങ്ങളിലൂടെ ഭീകരത പ്രേക്ഷകരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഒന്ന് കടലിലേക്ക് പോയാൽ കടലിൻ്റെ അവസ്ഥ കൂടി നമുക്ക് കാണിക്കാൻ സാധിക്കും. കടൽ വീണ്ടും വീണ്ടും തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നു, ഉയർന്നു പൊങ്ങി അടിക്ക് കരയിലേക്ക് എത്തുകയാണ്. ഇടയ്ക്ക് കടൽ ഒന്ന് ഉൾവലിഞ്ഞു പോകുന്നുമുണ്ട്. ഇതെല്ലാം തന്നെ കടൽക്ഷോഭത്തിൻ്റെ ലക്ഷണമായാണ് സാധാരണ മത്സ്യത്തൊഴിലാളികൾ കണക്കാക്കുന്നത്, എസ് കെ എൻ. കാരണം അത്രമേൽ ശക്തമായ മഴ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും തുടർന്നുകൊണ്ടിരിക്കുന്നു, എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. ദീപക് തരമണമാണ് കോഴിക്കോട് ബീച്ചിൽ നമുക്കൊപ്പം ചേർന്നത്.